പരമ്പരാഗത സ്വത്തായതുകൊണ്ട് തന്നെ ആ പെട്ടി അവർക്ക് തന്നെ തിരിച്ചു നൽകാൻ കെവിൻ തീരുമാനിച്ചു. എന്നാൽ ഭയന്ന് വിറച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞത്, ഞങ്ങൾക്കൊരിക്കലും ഈ ഒരു പെട്ടി ആവശ്യമില്ല, അതിനകത്തൊരു ഡിബൂക്ക് വസിക്കുന്നു എന്നായിരുന്നു. ആ പെട്ടി തുറന്ന അന്ന് മുതൽ തന്നെ കെവിൻ്റെ കഷ്ടകാലവും ആരംഭിച്ചു. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. ഫ്ലൂ ഹിയർ. രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ എസ്ര എന്ന സിനിമയിലൂടെയാണ് മലയാളികൾ ആദ്യമായി ഡുബൂക്കിനെ കുറിച്ച് അറിയുന്നത്. ജൂതമതവിശ്വാസ പ്രകാരം ഗതി കിട്ടാത്ത ആത്മാക്കളെയാണ് ഡിബൂക്ക് എന്ന് വിളിക്കുന്നത്. അവയെ അടക്കം ചെയ്തിട്ടുള്ള വൈൻ ബോക്സുകളെയാണ് ഡിബൂക്ക് ബോക്സ് എന്ന് വിളിക്കുന്നത്. ആരെങ്കിലും ഒരിക്കൽ ഒരു ഡിബൂക്ക് ബോക്സിൽ നിന്നും ആത്മാവിനെ സ്വതന്ത്രമാക്കി വിട്ടുകഴിഞ്ഞാൽ ആ ഒരു ആത്മാവ് ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ആത്മാവിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആ ഒരു ശരീരത്തെ ഉപയോഗിച്ച് പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തൻ്റെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച ശേഷം ആ ശരീരം വിട്ട ആത്മാവ് പുറത്തു പോവുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഭൂതങ്ങളെപ്പോലെ സഹായങ്ങൾ ചെയ്യാനും ഉപദ്രവങ്ങൾ ചെയ്യാനും ഇത്തരത്തിലുള്ള ഡിബൂക്ക് ബോക്സുകളിൽ അടച്ചു വെച്ച ഡിബൂക്കുകൾക്ക് സാധിക്കുമെന്നും പറയപ്പെടുന്നു. ആത്മാക്കളെക്കുറിച്ചും പ്രേതങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മൾ ഏറ്റവും അധികം കേട്ട് ശീലിച്ചത് കഥകളിൽ നിന്നാണ്. അത്തരത്തിൽ തന്നെ 16-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഡിബൂക്ക് എന്ന വാക്ക് കഥകളിൽ പ്രത്യക്ഷപ്പെടാൻ ആരംഭിച്ചത്. പിന്നീട് പതിയെ പതിയെ ദുഷ്ട ആത്മാക്കളെയും ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളെയും വിശേഷിപ്പിക്കാൻ കൂടെ ഡിബൂക്ക് എന്ന പദം ഉപയോഗിച്ചു വരാൻ ആരംഭിച്ചു. എസ് ആൻസ്കിയുടെ ദി ഡിബൂക്ക് എന്ന നാടകം കൂടിയായപ്പോൾ സാധാരണക്കാർക്കിടയിലും ഡിബൂക്ക് ബോക്സുകളുമായി ബന്ധപ്പെട്ട പേടിപ്പെടുത്തുന്ന കഥകൾ വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചു. പിന്നീട് അങ്ങോട്ട് വർഷങ്ങളോളം തുറക്കാതെ വെക്കുന്ന ഇത്തരം വൈൻ ബോക്സുകൾ ആളുകളുടെ മനസ്സിൽ നിഗൂഢതകൾ നിറക്കുന്ന ഒരു വസ്തുവായി മാറി വന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ ഡിബൂക്കുകളുമായി ബന്ധപ്പെട്ട പേടിപ്പെടുത്തുന്ന കഥകൾ പ്രചാരണത്തിലുണ്ടെങ്കിൽ പോലും 2012 മുതലാണ് ഡിബൂക്ക് ബോക്സ് എന്ന പേര് കാര്യമായും ഫേമസ് ആയത്. അതിന് കാരണക്കാരനായതാകട്ടെ, അമേരിക്കക്കാരനായ കെവിൻ മാനിസ് എന്ന എഴുത്തുകാരനായ പുരാവസ്തു വ്യാപാരിയാണ്. 2003 ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന്റെ ഭാഗമായാണ് ഒരു വൈൻ ബോക്സ് അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിച്ചേരുന്നത്. ആ ഒരു ബോക്സിന്റെ പുരാവസ്തു മൂല്യവും കാഴ്ചയിലുള്ള വ്യത്യസ്തതയുമായിരുന്നു അദ്ദേഹത്തെ അതിലേക്ക് ആകർഷിച്ചത്. കെവിൻ്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് ഈ ഒരു ബോക്സ് ഉണ്ടായിരുന്നത് ഹിറ്റ്ലറുടെ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന് സ്പെയിനിൽ കുടിയേറിയ പോളണ്ടുകാരിയായ ഹവേല എന്ന സ്ത്രീയുടെ കയ്യിലായിരുന്നു. അവരുടെ മരണശേഷം അവരുടെ പേരക്കുട്ടിയിൽ നിന്നായിരുന്നു ഈ ഒരു ബോക്സ് കെവിൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യമായി പരിശോധിച്ച് നോക്കിയപ്പോൾ അതൊരു പാരമ്പര്യ സ്വത്താണ് എന്നറിഞ്ഞപ്പോൾ കെവിൻ ആ ഒരു ബോക്സ് ഹവേലയുടെ പേരക്കുട്ടിക്ക് തന്നെ തിരിച്ചു നൽകാൻ തയ്യാറായി. എന്നാൽ അവരൊരിക്കലും അത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. മാത്രവുമല്ല, അവർ പറഞ്ഞു, ഇത് മുത്തശ്ശി സ്പെയിനിൽ നിന്നും മേടിച്ചതാണ്. അവരുടെ ജീവിതകാലം മുഴുവനും ഈ ഒരു പെട്ടി തുറക്കാതെ തന്നെ അവരുടെ തുന്നൽ മുറിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. മാത്രവുമല്ല, ഇതിനകത്തൊരു ഡിബൂക്ക് കൂടെ വസിക്കുന്നുണ്ട് എന്ന് ഈ കാര്യങ്ങളെല്ലാം കെവിനിൽ ഒരു ഞെട്ടലായിരുന്നു ഉളവാക്കിയിരുന്നത്. പിന്നീടുള്ള ഒരുപാടധികം കാലത്തേക്ക് കെവിൻ ഈ ഒരു ബോക്സ് തൻ്റെ കൈവശം തന്നെ വെക്കുകയാണ് ചെയ്തത്. ഒരു ദിവസം കെവിന് തോന്നുകയാണ്, എന്തുകൊണ്ട് ഈ ഒരു ബോക്സ് തുറന്നുകൂടാ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു ബോക്സിനകത്ത് ഉണ്ടായിരിക്കുക? കെവിൻ പതിയെ പതിയെ ആ ബോക്സ് തുറക്കാൻ ആരംഭിക്കുകയാണ്. അത് മുതൽ തന്നെ അയാളുടെ കഷ്ടകാലവും ആരംഭിച്ചു. 1920കളിലെ കുറേ നാണയങ്ങളും ചരടുകൊണ്ട് കെട്ടിയ വെളുപ്പും കറുപ്പും നിറത്തിലുള്ള ഓരോ മുടിക്കെട്ടുകളും ഒരു സ്വർണ്ണ പാനപാത്രവും നീരാളിയുടെ കാലുപോലുള്ള ഒരു മെഴുകുതിരി സ്റ്റാൻഡും ശാലോം എന്ന് ഹീബ്രു ഭാഷയിൽ ആലേഖനം ചെയ്തൊരു പ്രതിമയുമായിരുന്നു ആ ഒരു ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. ഡിബൂക്ക് ബോക്സ് തുറന്ന് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പല തരത്തിലുള്ള വിചിത്രമായ സംഭവങ്ങളായിരുന്നു കെവിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ അരങ്ങേറിയിരുന്നത്. എന്നാൽ ഒരിക്കലും കെവിൻ വിശ്വസിച്ചിരുന്നില്ല ഈ ഒരു ബോക്സ് തുറന്ന കാരണമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന്. അതിനടിസ്ഥാനത്തിൽ തന്നെ ഈ ഒരു ബോക്സ് അദ്ദേഹത്തിന്റെ അമ്മക്ക് അദ്ദേഹം ഗിഫ്റ്റ് നൽകാൻ കൂടെ തീരുമാനിക്കുകയാണ്. അമ്മ ഗിഫ്റ്റ് സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങി 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് പക്ഷാഘാതം പിടിപെടുകയും അവർ കിടപ്പിലാവുകയും ചെയ്യുകയാണ്. അവർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നത് ഹേറ്റ് ഗിഫ്റ്റ്, ഹേറ്റ് ഗിഫ്റ്റ് എന്ന് മാത്രമായിരുന്നു. നിരന്തരമായിട്ടുള്ള ദുസ്വപ്നങ്ങൾ കൊണ്ടും പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ കൊണ്ടും അവസാനം കെവിനും തോന്നിത്തുടങ്ങി, എല്ലാം ആ ഡിബൂക്ക് ബോക്സ് തുറന്ന കാരണമാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതെന്ന്. അതിനടിസ്ഥാനത്തിൽ അദ്ദേഹം അവസാനം ഈബേയിൽ ആ ഒരു ബോക്സ് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പരസ്യത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അദ്ദേഹം ഒരു കാര്യം എഴുതി, ഇതൊരു ഡിബൂക്ക് ബോക്സ് ആണ്, ഗതി കിട്ടാത്തൊരു ആത്മാവിനെ അടച്ചു വെച്ചൊരു പെട്ടി.
വലിയൊരു തുകക്ക് തന്നെയായിരുന്നു ലേലത്തിൽ ഈ ഒരു പെട്ടി വിറ്റുപോയത്. എന്നാൽ കയ്യിലെത്തുന്ന ഓരോ വ്യക്തികൾക്കും ദുരനുഭവം മാത്രമായിരുന്നു ഡിബൂക്ക് ബോക്സ് സമ്മാനിച്ചുകൊണ്ടേയിരുന്നത്. ആ പെട്ടി കൈവശം വെച്ചവരെല്ലാം രാത്രികാലങ്ങളിൽ പൂച്ചമൂത്രത്തിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും ഇടകലർന്ന മണം അനുഭവിക്കാറുണ്ടായിരുന്നു അത്രേ. മാത്രവുമല്ല, അവരെല്ലാവരും ഒരു വയസ്സായ സ്ത്രീയെ നിരന്തരമായിട്ട് അവരുടെ സ്വപ്നത്തിലും കാണാറുണ്ടായിരുന്നു. അവസാനമായി ഈ ഡിബൂക്ക് ബോക്സ് കൈവശം വെച്ച യോസഫിൻ്റെ വീട്ടിലെ ബൾബുകൾ അകാരണമായി പൊട്ടുകയും അദ്ദേഹത്തിൻ്റെ മുടി അനിയന്ത്രിതമായി കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്തു. ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്നും കേട്ടറിഞ്ഞ മ്യൂസിയം ഡയറക്ടറായിട്ടുള്ള ജേസൺ അസ്റ്റോൺ ഈ ഒരു ബോക്സിനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. പെട്ടിക്കുള്ളിലെ ഡിബൂക്കിനെ കീഴ്പ്പെടുത്തി അതിൻ്റെ എല്ലാവിധ ദുരൂഹതകളെയും അവസാനിപ്പിക്കുക എന്നതായിരുന്നു ജേസന്റെ ലക്ഷ്യം. എന്നാൽ പെട്ടി കൈവശം വെക്കാൻ ആരംഭിച്ചത് മുതൽ അദ്ദേഹവും പലതരത്തിലുള്ള വിചിത്ര അനുഭവങ്ങൾ നേരിടാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന് തൊക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പിടിപെടുകയും അദ്ദേഹം ചോര ചുമച്ച് തുപ്പാൻ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്തയായി അദ്ദേഹത്തിന്. അതിനടിസ്ഥാനത്തിൽ തന്നെ ജൂത പുരോഹിതന്മാരായ റബ്ബായിമാരുടെ സഹായത്തോടു കൂടെ വിധിപ്രകാരം തന്നെ അദ്ദേഹം ഈ ഒരു ഡിബൂക്ക് ബോക്സ് സീൽ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കുകയും ചെയ്തു. ഇന്നും അദ്ദേഹത്തിന് മാത്രം അറിയുന്ന ഏതോ ഒരു സ്ഥലത്ത് ആ ഡിബൂക്ക് ബോക്സ് സീൽ ചെയ്ത നിലയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളീ ഒരു വീഡിയോ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യണ. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ശാസ്ത്രവും വിശ്വാസവും തമ്മിൽ മറ്റൊരു ഏറ്റുമുട്ടലിന് കാരണമായി ശാസ്ത്രത്തിൻ്റെ താക്കോൽ കൊണ്ട് തുറക്കാൻ കഴിയാത്ത വിധം വലിയൊരു നിഗൂഢതയായിട്ട് തന്നെ ഇന്നും ഡിബൂക്ക് ബോക്സുകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിൽ നിന്ന് എല്ലാം ഡിബൂക്ക് ബോക്സിനകത്തുള്ള ഡിബൂക്ക് എന്ന ഗതി കിട്ടാത്ത ആത്മാവ് ചെയ്തതാണെന്നാണോ, അതോ എല്ലാം വെറും കോയിൻസിഡൻസുകൾ മാത്രമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.